ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എറണാകുളം തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തി പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും രണ്ടു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു വരുന്ന നാല് ദിവസം കൂടി കേരളത്തിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൊച്ചിയിൽ തോരാമഴ വിതച്ചത് വൻ നാശനഷ്ടങ്ങളാണ് പ്രധാന റോഡുകളും പാതകളും എല്ലാം വെള്ളത്തിൽ മുങ്ങി കെഎസ്ആർടിസി സ്റ്റാന്റും എം ജി റോഡും ഉൾപ്പെടെ നഗരത്തിലെ പ്രധാന മേഖലകളിൽ വെള്ളം കയറിയതോടെ നഗരവാസികളും യാത്രക്കാരും ഒരുപോലെ വലഞ്ഞു പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു ബസ് സർവീസുകളും മുടങ്ങിയതോടെ യാത്രക്കാർ പൂർണ്ണ ദുരിതത്തിലായി ഓട്ടോകളും ലഭിക്കാതായതോടെ പലരും നഗരത്തിൽ കുടുങ്ങി തൃശൂർ ജില്ലയിൽ പെരിങ്ങൽക്കുത്തി ഡാമിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു അഞ്ച് ഷട്ടറുകൾ തുറന്ന ജലനിരപ്പ് നാനൂറ്റി മീറ്ററിൽ നിലനിർത്തി ഡാമിന്റെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഷട്ടറുകളാണ് തുറന്നത് വൈകിട്ട് അഞ്ചു മണിയോടെ ജലനിരപ്പ് നാനൂറ്റി ഇരുപതായി നിജപ്പെടുത്തി ഡാം തുറന്നതോടെ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീരദേശവാസികളോട് ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്തും ഒറ്റപ്പെട്ട മഴ ശക്തമാണ് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് ഷട്ടറുകൾ ആണ് തുറന്നത് ആകെ നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ ഉയർത്തി സമീപവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മൺസൂൺ കെടുതി നേരിടുന്നതിനുള്ള അടിയന്തര പ്രവർത്തികൾക്കായി ആറ് കോടി അറുപതു ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് ജലവിഭവ മന്ത്രി റൌഷി അഗസ്റ്റനാണ് ഇക്കാര്യം അറിയിച്ചത് ഇറിഗേഷൻ വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ഇരുപത് ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിനു പുറമെ കടലാക്രമണം നേരിടാൻ ഒൻപത് തീരദേശ ജില്ലകൾക്ക് ഇരുപതു ലക്ഷം രൂപ വീതം അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു കടലാക്രമണ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിക്കാനാണ് അനുമതി കടലാക്രമണം രൂക്ഷമായ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് മൺസൂണിന് മുന്നോടിയായുള്ള അടിയന്തര പ്രവർത്തനങ്ങൾക്കായാണ് ഇരുപതു ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ പക്കൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മൺസൂൺ തയ്യാറെടുപ്പുകൾക്കായി മറ്റ് ഫണ്ടുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് പുതിയ ഫണ്ട് വിനിയോഗിക്കാൻ അനുമതി തീരപ്രദേശങ്ങളിൽ അടിയന്തര പ്രവർത്തികൾക്ക് മാത്രമേ ഫണ്ട് ഉപയോഗിക്കാനാവൂ എന്നാണ് നിർദ്ദേശം പ്രവർത്തികളുടെ വീഡിയോ ചിത്രീകരിക്കുകയോ ഫോട്ടോ എടുക്കുകയോ വേണമെന്നും കർശന നിർദ്ദേശമുണ്ട് ഇക്കുറി ഒരാഴ്ച മുൻപേ മൺസൂൺ കേരള തീരത്തെത്തുമെന്നാണ് നിഗമനം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി